അസലാമലൈക്കും വരഹമുല്ലാ വാ ബിറമൻ അലഹമുല്ല ഇന്നത്തെ നമ്മുടെ ഹദീസ് സത്യവിശ്വാസവും സൽസ്വഭാവവും തമ്മിലുള്ള ബന്ധം അറിയിക്കുന്ന വളരെ സുപ്രധാനമായ ഒരു ഹദീസാണ് ഹദീസ് ഇതാണ് عن أبي هريرة رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم أكمل المؤمنين إيمانا أحسنهم خلقا وخياركم خياركم لنسائكم سمور ما إيمان اللور يتوم نلا والكرشت ما يصبحهم يعني اللور نقول الاتوم نلا അഥവാ ഭാര്യമാരോട് നല്ല നിലയിൽ പെരുമാറുന്നവരാണ് ഹദീസിൻ്റെ നിവേദകൻ അബുഹുറാർ അലി അള്ളാഹു ആണ് ഹിജറെ ഏഴാം വർഷം മുസ്ലിമായ സഹാബിയാണ് അദ്ദേഹം പേര് അബ്ദുറഹ്മാൻ എന്നാണ് പൂച്ചയെ സ്നേഹിക്കുന്ന ഒരാളായിരുന്നതുകൊണ്ട് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൂച്ചയെ കണ്ട ഇബ്സലാഹു അലൈസ്വലം നിങ്ങൾ പൂച്ചയുടെ പിതാവ് എന്നദ്ദേഹത്തെ വിശേഷിപ്പിച്ചു അതോടെ അദ്ദേഹം അബു ഹുറേറ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി ഏറ്റവും കൂടുതൽ ഹദീസ് നിവേദനം ചെയ്തിട്ടുള്ള സഹാബിയാണ് അബു ഹുറേറ അറിയാഹുഅനുഹു അദ്ദേഹം വിജ്ഞാനസ്നേഹിയായിരുന്നു തങ്ങളോടൊപ്പം തന്നെ എല്ലാ സമയവും കഴിഞ്ഞിരുന്നതുകൊണ്ട് വളരെയേറെ തങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും കേൾക്കാനും കാണാനും അവസരം കിട്ടിയ ആളാണ് അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി നാല് ഹദീസുകൾ അദ്ദേഹം നിവാദ നിവേദനം ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഹദീസ് നിവേദനം ചെയ്ത സഹാബിയും അദ്ദേഹമാണ് സത്യവിശ്വാസവും സൽസ്വഭാവവും തമ്മിലുള്ള ബന്ധമാണ് ഈ ഹദീസ് അറിയിക്കുന്നത് സത്യവിശ്വാസം ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തിൽ വരുത്തേണ്ട മാറ്റം വ്യതിയാനങ്ങൾ എത്രമാത്രമാണ് എന്ന് ഈ ഹദീസ് നമ്മൾ അറിയിക്കുന്നുണ്ട് നബി നബിസ്ഹാഹുലി സ്വലം തങ്ങളെക്കുറിച്ച് അള്ളാഹു താല പറഞ്ഞു ഇന്നക്കല അലാഹുലുദ്ദീൻ അലിയും താങ്കൾ ഏറ്റവും ഉത്കൃഷ്ടമായ സ്വഭാവത്തിൻ്റെ ഉടമയാണ് എന്ന് പറഞ്ഞു തങ്ങളിലുള്ള ഇമാനാണ് തങ്ങളുടെ ഇത്ര സൽസ്വഭാവത്തിൻ്റെ ഉത്തുംകതയിൽ എത്തിച്ചത് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരാളുടെ സ്വഭാവം കൊണ്ട് അയാളുടെ വിശ്വാസത്തെ അളക്കാമെന്ന് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ പെരുമാറ്റത്തിലാണ് നമ്മുടെ സ്വഭാവം യഥാർത്ഥമായും പ്രകടമാകേണ്ടത് മാതാപിതാക്കളോട് സന്താനങ്ങളോട് സ്വ സഹോദരങ്ങളോട് ഭാര്യയോട് സഹപ്രവർത്തകരോട് അയൽവാസികളോട് മുസ്ലിം സഹോദരീ സഹോദരന്മാരോമാരോട് ഇതര സമുദായങ്ങളിലെ സഹോദരങ്ങളോട് മനുഷ്യരോട് ജീവജാലങ്ങളോട് സസ്യ ലഥാദികളോട് പ്രകൃതിയോട് ഇവയോടെല്ലാം പെരുമാറുന്നതിന് ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ള ഉദാത്തമായ പെരുമാറ്റ രീതി പിന്തുടരുമ്പോൾ ഒരാൾ യഥാർത്ഥത്തിൽ സൽസ്വഭാവിയായി മാറുന്നു കാരണം ഈമാൻ അവനിൽ ചൊലത്തുന്ന ചെലുത്തുന്ന സ്വാധീനം ആണ് അവൻ്റെ സ്വഭാവത്തെ ഉദാത്തമാക്കി തീർക്കുന്നത് അവൻ്റെ സ്വഭാവത്തിൽ അത്ഭുതാവഹമായ മാറ്റം ഉണ്ടാക്കി തീർക്കുന്നതാണ് എൻ്റെ സ്വഭാവം നല്ലതാണെന്ന് ഞാനും നിങ്ങളുടെ സ്വഭാവം നല്ലതാണെന്ന് നിങ്ങളും വിലയിരുത്തുന്നത് കൊണ്ട് മാത്രമായില്ല മറ്റുള്ളവർ പറയണം ഞാൻ നിങ്ങൾ സൽ സ്വഭാവിയാണ് സൽസ്വഭാവികളാണെന്ന് അവരാണ് നമ്മുടെ പെരുമാറ്റത്തിൻ്റെ ഗുണവും ദോഷവും അനുഭവിക്കുന്നവർ അവരാണ് നാം സൽസ്വഭാവികളാണോ അല്ലയോ എന്ന് പറയേണ്ടത് മാതാപിതാക്കൾക്ക് നിങ്ങൾ ഒരു നല്ല മകൻ ഒരു നല്ല മകൾ മക്കൾക്ക് നിങ്ങൾ ഒരു നല്ല പിതാവ് ഒരു നല്ല മാതാവ് കൂടെ കച്ചവടം ചെയ്യുന്നവർക്ക് നിങ്ങൾ ഒരു നല്ല പങ്കുകാരൻ കൂടെ യാത്ര ചെയ്യുന്നവന് നിങ്ങൾ ഒരു നല്ല സഹയാത്രി വാസ്തവത്തിൽ അവരാണ് പറയേണ്ടത് നിങ്ങൾ സൽസ്വഭാവികളാണോ ഇല്ലയോ എന്ന് റസൂൽലാഹി സലാഹു അലൈവല്ലം തങ്ങൾ പറഞ്ഞു അന്തും നിങ്ങൾ ഭൂമിയിലെ അള്ളാഹുവിൻ്റെ സാക്ഷികളാണ് എന്ന് പറഞ്ഞു നിങ്ങൾ ഒരു മനുഷ്യൻ നല്ലവനാണോ അല്ലയോ എന്ന് വിലയിരുത്തേണ്ടത് മറ്റുള്ളവർ അവനെ സംബന്ധിച്ച് എന്ത് പറയുന്നു എന്ന് നോക്കിയിട്ടാണ് ഒരു മനുഷ്യൻ ഇസ്ലാമിൻ്റെ ഉത്തമ സ്വഭാവങ്ങൾ തൻ്റെ സ്വഭാവമാക്കിയാൽ അവൻ വാസ്തവത്തിൽ സൽസ്വഭാവിയായി മാറി ആ ഈമാൻ അവനിൽ സ്വാധീനം ചെലുത്തണം ഹിയാറുക്കും ഹിയാറുക്കും ലി നിസ നിങ്ങളിൽ നല്ലവർ നിങ്ങളുടെ ഭാര്യമാരോട് നന്നായി പെരുമാറുന്നവരാരാണോ അവരാണ് അവരാണ് നിങ്ങളുടെ സൽ സ്വഭാവത്തിന് കയ്യൊപ്പിടേണ്ടവർ നബിസ്ഹു അല്ലൈവീസ്വല്ലം നിങ്ങൾ പറഞ്ഞു ഞാൻ എൻ്റെ ഭാര്യമാരോട് ഏറ്റവും നല്ല നിലയിൽ പെരുമാറുന്നവരാണ് ഭാര്യമാരോട് നല്ല നിലയിൽ പെരുമാറുന്നവരാരാണോ അവരാണ് സൽസ്വഭാവികൾ നബി സാഹു അലൈവലങ്ങൾ പറഞ്ഞു ഇന്നൽ മുമിനിഹു ദർജ് ഒരു മനുഷ്യൻ അവൻ്റെ സ്വൽ സ്വഭാവം കൊണ്ട് രാത്രി മുഴുവൻ തഹജീ നമസ്കാരത്തിൽ മുഴുകുകയും പകൽ മുഴുവൻ നോമ്പ് പിടിക്കുകയും ചെയ്ത ഒരാൾക്ക് എത്രമാത്രം മഹത്വങ്ങളുണ്ടോ എന്തെല്ലാം പ്രതിഫലം നൽകപ്പെടുമോ ആ പ്രതിഫലങ്ങളെല്ലാം സൽസ്വഭാവിക്കു അവൻ്റെ സൽസ്വഭാവം കൊണ്ട് സഹസൃട്ടികളോട് നല്ലപോലെ പെരുമാറുന്നത് കൊണ്ട് കരസ്ഥമാക്കാൻ കഴിയുമെന്ന് നബിസ്വല്ലാഹു അലൈവിൽ പറഞ്ഞു ഉദാത്തമായ ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാകണം ഇസ്ലാമികമായ ഗുണങ്ങൾ അള്ളാഹു അല്ലാഹും റസൂലും നമ്മളെ പഠിപ്പിച്ച സത്യവിശ്വാസികളുടെ സൽഗുണങ്ങൾ നമ്മളിൽ ഉണ്ടായിത്തീരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ സൽ സ്വഭാവികളായി മാറുന്നത് യഥാർത്ഥത്തിൽ ഉന്നതമായ ഗുണങ്ങൾ നമ്മളിലുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് നാം തന്നെയാണ് മറ്റുള്ളവരാണ് അത് വിലയിരുത്തേണ്ടത് അള്ളാഹുസ്ബഹാനുഹോ താല ഉദാത്തമായ ഗുണങ്ങൾ നൽകുകയും സൽസ്വഭാവികളുടെ പട്ടികയിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ വാഹൃദ് അലഹദി വറംബുലമീൻ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു